എല്ലാവർക്കും പഠിക്കാൻ മുമ്പത്തേക്കാൾ ഉപരി ആവശ്യത്തിൽ കൂടുതൽ സമയം ലഭിച്ചിട്ടുള്ള ഒരവസരമാണ് ഇപ്പോൾ ആ അവസരം പരമാവധി നമ്മൾ എല്ലാവരും വിനിയോഗിക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇവിടെ ഇരുമ്പിളിയം മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഇവിടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ഓൺലൈൻ പരിശീലനം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും നിങ്ങളത് നല്ല രീതിയിൽ വിനിയോഗിക്കും എന്നുള്ള വിശ്വാസമാണ് അത് സംഘടിപ്പിക്കുന്ന പ്രവർത്തകർക്കും അതിൻ്റെ ക്ലാസ് എടുക്കുന്ന അധ്യാപകർക്കും ഒക്കെ തന്നെ ഉള്ളത് വളരെ നല്ല രീതിയിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള അധ്യാപകരാണ് ഈ ഓൺലൈൻ പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത് ഇപ്പോൾ വീട്ടിലെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം അതിലൊന്നും നിങ്ങൾ പ്രയാസപ്പെടാതെ ഈ അവസരം നല്ല രീതിയിൽ വിനിയോഗിച്ച് ഈ പരിശീലനവും അതോടൊപ്പം തന്നെ അതിന് ശേഷം വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ വിനിയോഗിക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നല്ല വിജയം ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ് ഈ അവസരത്തിൽ അതിനുള്ള ആശംസകൾ നേരുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ഇരുമ്പിളിയം മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്കും പരിശീലകർക്കും അതുപോലെ തന്നെ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ നന്മകളും നേരുന്നു ഈ അവസരത്തിൽ എസ്എൽസി പരീക്ഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ് ഗണരൂപം. ഗണരൂപങ്ങളിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സമയതര സ്തുതിക, വൃത്തസ്തുതിക, ഗോളം, അർദ്ധഗോളം എന്നിവയെക്കുറിച്ചാണ്. കൂടാതെ ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ച സമയതര സ്തംഭം, സമയതര കട്ട, വൃത്തസ്തുതി, വൃത്തസ്തംഭം എന്നിവയെ കുറിച്ചുള്ള ചോദ്യങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആദ്യമായി നമുക്ക് സമയതര സ്തുതിയെക്കുറിച്ച് നോക്കാം. ഒരു സമയതര സ്തുതിക്ക് ഒരു പാദമുഖവും നാല് പാർശ്വമുഖങ്ങളുമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. പാദമുഖം സമചതുരവും പാർശ്വമുഖങ്ങൾ സമപാർശ്വത്രികോണങ്ങളും ആയിരിക്കും. ചതുരത്തിൻ്റെ പരപ്പളവ് എ സ്ക്വയർ. പാർശ്വമുഖങ്ങളുടെ പരപ്പളവ് 2a. ഈ മുഖങ്ങളുടെ ആകെ പരപ്പളവാണ്, പരപ്പളവുകളുടെ തുകയാണ് ഉപരിതല പരപ്പളവ്. അപ്പോൾ ഉപരിതല പരപ്പളവ് കാണുന്ന സൂത്രവാക്യം എ സ്ക്വയർ പ്ലസ് 2a. ഒരു സമയതര സ്തുതിയുടെ വ്യാപ്തം 1/3 ഇൻറ്റു ഒരു സമയതര സ്തംഭത്തിൻ്റെ വ്യാപ്തം, അതായത് 1/3 എ സ്ക്വയർ എച്ച്. ഇനി നമുക്കിതിനകത്ത് പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടത് ഒരു സമയതര സ്തുതിയുടെ പാദവർക്ക് എ, ഉയരം എച്ച്, ചരിവുയരം എൽ, പാർശ്വവാക്ക് ഇ എന്നീ അക്ഷരങ്ങളിലാണ് സാധാരണ സൂചിപ്പിക്കാറുള്ളത്. ഇതിൽ ഒരു സമയതര സ്തുതിയുടെ ഒരു പാർശ്വമുഖം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അതിൽ ഇത് പാദവക്കും ഇത് രണ്ടും പാർശ്വവക്കുകളും ആയിരിക്കും. ഒരു സമയതര സ്തുതിയുടെ പാദവക്ക് ചരിവുയരം ഉയരം ഇവ നമ്മൾ വരയ്ക്കുമ്പോൾ ഇത് പാദവക്കിൻ്റെ പകുതി,
ഉയരം ചരുവഴി ഇവ ഒരു മൊട്ട ത്രികോണത്തിലെ മൂന്ന് വശങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയും. പൈതഗോറസ് സിദ്ധാന്ത പ്രകാരം ഇവ കാണുന്നതിനുള്ള സൂത്രവാക്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതിലേറ്റവും വലിയ വശം ചരുവയം, അതായത് എൽ ആയിരിക്കും. എൽ സമം റൂട്ട് ഓഫ് എ ബൈ ടു ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. ഇതിൽ നിന്ന് നമുക്ക് മറ്റ് രണ്ട് വശങ്ങളുടെ നീളങ്ങൾ കൂടി കണ്ടുപിടിക്കാവുന്നതാണ്. എ ബൈ ടു സമം റൂട്ട് ഓഫ് എൽ സ്ക്വയർ മൈനസ് എ ബൈ എച്ച് സ്ക്വയർ. എച്ച് സമം റൂട്ട് ഓഫ് എൽ സ്ക്വയർ മൈനസ് എ ബൈ ടു ഹോൾ സ്ക്വയർ. ഇതുകൂടാതെ മറ്റൊരു മട്ടത്രികോണം കൂടി ഈ ഭാഗത്തു നിന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു സമയത്തിന് സ്തൂപിക്കേണ്ട ഒരു പാർശ്വമുഖത്തിൻ്റെ ചിത്രം പരിശോധിച്ചാൽ ഈ എ ബൈ ടു എച്ച് എൻ, ഇത് മൂന്നും മറ്റൊരു മട്ടത്രികോണത്തിൻ്റെ മൂന്ന് വശങ്ങളായിരിക്കും. ഇതിൽ ഏറ്റവും വലിയ വശം ഈ ആയിരിക്കും. ഇവിടെ നമുക്ക് മറ്റൊരു മട്ടം ഒരു സൂത്രവാക്യം കിട്ടും. ഈ സമം റൂട്ട് ഓഫ് എ ബൈ ടു ഹോൾ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ. എൽ സമം റൂട്ട് ഓഫ് ഇ സ്ക്വയർ മൈനസ് എ ബൈ ടു ഹോൾ സ്ക്വയർ. എ ബൈ ടു സമം റൂട്ട് ഓഫ് ഇ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ. നമുക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ച ഒരു കണക്ക് ചെയ്ത് നോക്കാം. ഒരു സമയത്തിന് സ്തൂപികയുടെ പാദവർക്ക് 16 സെന്റിമീറ്റർ, ചരുവുയരം 17 സെന്റിമീറ്ററുമാണ്. അതിന് വ്യാപ്തം കണ്ടുപിടിക്കുക. ഇവിടെ തന്നിരിക്കുന്നത് പാദവർക്ക് 16 സെന്റിമീറ്റർ, എ സമം 16 സെന്റിമീറ്റർ, ചരുവുയരം 17 സെന്റിമീറ്റർ, അതായത് എൽ സമം 17 സെന്റിമീറ്റർ. വ്യാപ്തം കാണുക. വ്യാപ്തം കാണാനുള്ള ഫോർമുല നമുക്കറിയാം, 1/3 എ സ്ക്വയർ എച്ച്. ഇതിലേക്ക് ആവശ്യമുള്ള എ തന്നിട്ടുണ്ട്, എന്നാൽ എച്ച് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ എൽ എം എൽ ഉപയോഗിച്ച് നമ്മളാദ്യം എച്ച് കാണണം. എച്ച് സമം റൂട്ട് ഓഫ് എൽ സ്ക്വയർ മൈനസ് എ ബൈ ടു ഹോൾ സ്ക്വയർ സമം റൂട്ട് ഓഫ് 17 സ്ക്വയർ മൈനസ് 8 സ്ക്വയർ സമം റൂട്ട് ഓഫ് 259 മൈനസ് 64 സമം റൂട്ട് 225 സമം 15 സെന്റിമീറ്റർ. ഇനി നമുക്ക് വ്യാപ്തമാണ്. വ്യാപ്തം സമം 1/3 എ സ്ക്വയർ എച്ച് സമം 1/3 × 16 × 16 × 15. ഇവിടെ പറ്റി ചെറുതാക്കുമ്പോൾ 3 × 5 256 × 5 സമം 1280 ഘന സെന്റിമീറ്റർ. ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, ഒരു സമയത്തിന് സ്തൂപികയുടെ വക്കുകളെല്ലാം തുല്യമാകുമ്പോൾ അല്ലെങ്കിൽ പാർശ്വമുഖങ്ങൾ സമഭുജ ത്രികോണങ്ങളാണെങ്കിൽ, അപ്പോൾ ചെറിയ ഒരു മാറ്റം ഉണ്ടായിരിക്കും. ഒരു സമയത്തിന് സ്തൂപികയുടെ വക്കുകളെല്ലാം തുല്യമായാൽ അതിൻ്റെ പാർശ്വമുഖങ്ങൾ സമഭുജ ത്രികോണങ്ങളായിരിക്കും. ഈ സമയത്ത് പൈതഗോറസ് സിദ്ധാന്ത പ്രകാരം നിങ്ങൾ കണക്ക് ചെയ്താൽ എച്ച് സമം റൂട്ട്
root 2 by 2 a allengil a by root 2 ennu ningalku kittum l samo root 3 by 2 a എന്നായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഇത്തരം സന്ദർഭത്തിൽ ഉപരിതല പരപ്പളവ് കാണുമ്പോൾ നിങ്ങൾക്ക് ഈ എല്ലിൻ്റെ വില റൂട്ട് ത്രീ ബൈ ടു എ ഇട്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കണക്ക് ചെയ്യാൻ കഴിയും. ഒരു കണക്ക് ചെയ്ത് നോക്കാം. പാർശ്വമുഖങ്ങൾ സമഭുജ ത്രികോണങ്ങളായ ഒരു സമയേതര സ്തൂപികയുടെ ഒരു പാർശ്വവക്കിൻ്റെ നീളം 6 സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ ഉപരിതല പരപ്പളവ് കാണും. പാർശ്വമുഖങ്ങൾ സമയത്രികോണങ്ങളായ ഒരു സമയത്ര സ്ഥിതിയുടെ ഒരു പാർശ്വവക്കിൻ്റെ നീളം ഒരു പാർശ്വവക്കിൻ്റെ നീളം ഇ സമം 6 സെൻറ്റിമീറ്റർ അതിൻ്റെ ഉപരിതല പരപ്പളവ് കാണും. പാർശ്വമുഖങ്ങൾ സമയത്രികോണങ്ങളായതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ വക്കുകളും തുല്യമായിരിക്കും. അപ്പോൾ എ സമം 16 സെൻറ്റിമീറ്റർ ഉപരിതല പരപ്പളവ് കാണുമ്പോൾ ആദ്യമായി എൽ കണ്ടുപിടിക്കണം. എൽ കണ്ടുപിടിച്ച് പൈതഗോറസ് സിദ്ധാന്ത പ്രകാരം എൽ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് റൂട്ട് 3/2 എക്ക് തുല്യമായിരിക്കും. അപ്പോൾ ഉപരിതല പരപ്പളവ് സമം എ സ്ക്വയർ പ്ലസ് 2a സമം 6² + 2 × 6 × എല്ലിൻ്റെ സ്ഥാനത്ത് റൂട്ട് 3/2 × r സമം 36√3 സമം 36 + 36 × 1.73. അടുത്ത നമുക്ക് വൃത്തസ്തൂപികയിലേക്ക് കടക്കാം. ഒരു വൃത്തസ്തൂപികയ്ക്ക് ആകെ രണ്ട് മുഖങ്ങളാണ് ഉണ്ടായിരിക്കുക, പാദമുഖവും വക്രമുഖവും. പാദമുഖത്തിൻ്റെ ആകൃതി വൃത്തമായി പാദപരപ്പളവ് π² വക്രതല പരപ്പളവ് πr(l) വ്യാപ്തം ഉപരിതല പരപ്പളവ് ഈ രണ്ട് പരപ്പളവോട് ചേരുമ്പോഴാണ് ഉപരിതല പരപ്പളവ് ഉണ്ടാവുക. ഉപരിതല പരപ്പളവ് സമം πr² + πr. ഇനി വ്യാപ്തം കാണാനുള്ള സൂത്രവാക്യം നോക്കാം. വ്യാപ്തം സമം 1/3 × വൃത്തസ്തംഭത്തിൻ്റെ വ്യാപ്തം, അതായത് 1/3 πr²h. ഇനി ഇതിനകത്ത് ഇത് വൃത്തസ്തൂപികയുടെ ആരം, ഇത് വൃത്തസ്തൂപികയുടെ ഉയരം, ഇത് ചരിവ്. ഈ മൂന്ന് അളവുകൾ ഒരു മട്ടത്രികോണത്തിൻ്റെ അളവുകളായി വരും. ഇത് ഏറ്റവും നീളമുടിയ വശം, അതായത് കാരണം ചരിവ് ഉയരമായിരിക്കും. പൈതഗോറസ് സിദ്ധാന്ത പ്രകാരം എൽ സമം റൂട്ട് ഓഫ് r²+h². r സമം റൂട്ട് ഓഫ് l²-h². h സമം റൂട്ട് ഓഫ് l²-r². ഈ സൂത്രവാക്യങ്ങൾ നിങ്ങൾ നന്നായി ഓർത്തു വയ്ക്കേണ്ടതാണ്. ഈ ഒരു മട്ടത്രികോണം മാത്രമേ സമയത്തിന് സ്ഫുടികയും വൃത്തസ്ഫുടികനകത്തുള്ളൂ. അടുത്തതായി ഒരു കണക്ക് ചെയ്യും. മരത്തടിയിൽ നിർമ്മിച്ച ഒരു വൃത്തസ്തൂപികയുടെ പാദ ആരം 30 സെൻറ്റിമീറ്റർ, ഉയരം 40 സെൻറ്റിമീറ്റർ,
അതിൻ്റെ ചരിവുയരം എത്ര, ഇത്തരം 10 വൃത്തസ്തൂപികളുടെ മുഖങ്ങൾ ചായം തേക്കുന്നതിന് ചതുരശ്ര മീറ്ററിന് 50 രൂപ നിരക്കിൽ ആകെ എത്ര രൂപയാകും. ഇത്തരം കണക്കുകൾ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ ഉപരിതല പരപ്പളവാണ് കാണേണ്ടത്. അപ്പോൾ തന്നിരിക്കുന്ന അളവുകൾ എഴുതി വെക്കുക. ആരം 30 സെന്റിമീറ്റർ, ആ സമം 30 സെന്റിമീറ്റർ, ഉയരം 40 സെന്റിമീറ്റർ. ഇതുപയോഗിച്ച് ചരിവുയരം കാണാം. എൽ സമം റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ, റൂട്ട് ഓഫ് 30 സ്ക്വയർ പ്ലസ് 40 സ്ക്വയർ സമം 900 പ്ലസ് 1600, റൂട്ട് ഓഫ് 2500 സമം 50 സെന്റിമീറ്റർ. ചരിവുയരം കിട്ടിക്കഴിഞ്ഞു 50 സെന്റിമീറ്റർ. ഇനി ഉപരിതല പരപ്പളവിൻ്റെ ഫോർമുല നമുക്കറിയാം. പൈ ആർ സ്ക്വയർ പ്ലസ് പൈ ആർ, ഉപരിതല പരപ്പളവ് പൈ ആർ സ്ക്വയർ പ്ലസ് പൈ ആർ എസ് സമം പൈ ഇൻറ്റു 37 ഇൻറ്റു 30 പ്ലസ് പൈ ഇൻറ്റു 37 ഇൻറ്റു 50 സമം 900 പൈ പ്ലസ് 1500 പൈ സമം 2400 പൈ ചതുരശ്ര സെന്റിമീറ്റർ. ഇങ്ങനെ 10 വൃത്തസ്തൂപികളാണ് കണ്ടത്. 10 വൃത്തസ്തൂപികളുടെ ഉപരിതല പരപ്പളവ് സമം 2400 പൈ ഇൻറ്റു 10 സമം 24000 പൈ ചതുരശ്ര സെന്റിമീറ്റർ. ഇനി നമുക്ക് ചെലവിലേക്ക് നോക്കാം. ഒരു ചതുരശ്ര മീറ്ററിനാണ് 50 രൂപ. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയത് ചതുരശ്ര സെന്റിമീറ്ററിനാണ്. അപ്പോൾ നമ്മളിതിനെ ചതുരശ്ര മീറ്ററിലേക്കാക്കാം. ചതുരശ്ര സെന്റിമീറ്ററിൽ നിന്നും ചതുരശ്ര മീറ്ററിലേക്കാക്കാൻ നമ്മൾ 10000 കൊണ്ടാണ് ഹരിക്കുന്നത്. അപ്പോൾ സമം 24000 പൈ 16 സമം 2.4 പൈ ചതുരശ്ര മീറ്റർ. ഇനി നമുക്ക് ചെലവ് കണക്കാക്കാം. ഒരു ചതുരശ്ര മീറ്ററിന് 50 രൂപ ചെലവ്. ഒരു ചതുരശ്ര മീറ്ററിന് ചെലവ് 50 രൂപ. അപ്പോൾ 2.4 പൈ ചതുരശ്ര മീറ്ററിന് ചെലവ് സമം 2.4 × 3.14 × 5 സമം 376.80 രൂപ.